പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതാ വീണ്ടും നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിലേക്ക് വന്നിരിക്കുന്നു. ഓറിയന്റാലെ ഉമയൻ കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം പകർന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് 907-ാമത്തെ എപ്പിസോഡാണ്. കാറ്റിക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് സ്റ്റഡിയിൽ ഈ പ്രബോധന പരമ്പരയിൽ നമ്മൾ ജീവിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഉയർപ്പ് തിരുനാളിൻ്റെ പ്രിപ്പറേഷനും അതിനുശേഷമുള്ള അനുഭവത്തിൽ നിന്നും അതെല്ലാം ഈ മതബോധന പഠനവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ അനുഭവിച്ചത്. എന്നാൽ ഈ മതബോധന പഠനം പകുതി പോലും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് മുഴുവനായി കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ വലിയ ആനന്ദം? ഒരുവിൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ സീരീസിൽ പ്രാർത്ഥിക്കാറുള്ളത് ആദ്യം സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയാണ്. ആ അതിരൂപതയിലൂടെയാണ് നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം നമുക്ക് കിട്ടിയത്. നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ അവസ്ഥയിൽ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, അവരെല്ലാവരെയും നവീകരിക്കണമേ എന്ന് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. വരുവിൽ നമുക്കെല്ലാവർക്കും ചേർന്ന് ഈശോയോടൊപ്പം ഈശോ തന്നെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. എറണാകുളം അങ്കമാലി രൂപതയിൽ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ എറണാകുളം അങ്കമാലി രൂപതയിലും പൂർണ്ണമാകണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് വേണ്ടത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന ഈ ത്രിവിധ പുണ്യങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. എല്ലാവരും ചേർന്ന് ഞങ്ങളെ സകല തിന്മകളിൽ നിന്നും രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ തരംഗം അവരിൽ പ്രസരിക്കട്ടെ, പ്രസരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൻ്റെ ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു റിവിഷനും അതിൻ്റെ സമ്മറിയുമായിട്ട് നമ്മൾ പഠിക്കുകയാണ്. കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മ ദർശനം എന്ന പുസ്തകം എഴുതണം എന്നത് കർത്താവ് ചെയ്തിരിക്കുന്നത് സംഭവിക്കണം. അതോടൊപ്പം ഈ കിഴക്കിൻ്റെ വെളിച്ചം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ മുഴുവനിലും ഇത് പ്രസരിക്കണം. ഇതിലാദ്യമായിട്ടെന്ന് കയറുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കിഴക്കിൻ്റെ വെളിച്ചം എന്നത് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1995 എഴുതിയ, സഭ മുഴുവനും വേണ്ടി എഴുതിയ ഒരു അപ്പസ്തോലിക പ്രബോധനമാണ്. എന്നാൽ ഇത് 1995 മാർപ്പാപ്പ എഴുതുമ്പോൾ അതിൻ്റെ കാരണം, അതിന് 100 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ലിയോ 13 മാർപ്പാപ്പ എഴുതിയ കിഴക്കിൻ്റെ മഹത്വം, ഓറിയന്റാലിയം ഡിഗ്നിറ്റാൻസ് എന്ന ശ്ലൈഹിക ലേഖനത്തിൻ്റെ സെൻറ്റിനറി ആഘോഷത്തോടുകൂടിയാണ് ഇത് എഴുതിയത്. ഈ രണ്ട് ലേഖനങ്ങളിലും പ്രത്യേകിച്ച്
ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ് ലെ ആദ്യത്തെ സെന്റൻസ് തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ സൂനകദോസ് തന്നെ ഓറിയന്റൽ സഭകളെക്കുറിച്ചുള്ള ഡിക്രി പുറപ്പെടുവിച്ചത്. ആ ഓറിയന്റൽ സഭകളെക്കുറിച്ചുള്ള ഡിക്രിയുടെ പേര് ഓറിയന്റാലിയം എക്ലീസിയാറും. അപ്പോൾ ആ ഡിക്രി വളരെ പ്രധാനപ്പെട്ട ഒരു ഡിക്രിയാണ്. ചെറുതാണെങ്കിലും അതിൽ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള വലിയ ചില രഹസ്യങ്ങൾ സഭയുടെ ഏറ്റവും ഔദ്യോഗിക പ്രബോധനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായ ഒരു കാര്യം, ഈ ഓറിയന്റൽ സഭകൾ എന്ന് നമ്മൾ പറയുമ്പോൾ ലത്തീൻ സഭയോട് ചേർന്നുള്ള, ലത്തീൻ സഭ കൂടാതെ 23 വ്യക്തി സഭകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള അറിവ് തന്നെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു വിശ്വാസി കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഈ കത്തോലിക്ക സഭയിൽ എത്ര വ്യക്തി സഭകളുണ്ട്. ഒരു കുടുംബത്തിലെ 25 മക്കളുള്ള ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ 24 മക്കളുള്ള ഒരു കുടുംബത്തിൽ ഓരോരുത്തരും മറ്റുള്ള 23 പേരെക്കുറിച്ചും അറിയണ്ടേ? വിശുദ്ധ കത്രീന, സിയന്നായിലെ കത്രീന 25 മക്കളിൽ 24-ാമത്തവളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബമാണ് കത്തോലിക്ക സഭ. 24 മക്കളുള്ള ഈ കുടുംബം, അല്ലെങ്കിൽ ആ അമ്മ, അതാണ് കത്തോലിക്ക സഭ. അപ്പം അങ്ങനെയുള്ള കത്തോലിക്ക സഭയുടെ ഏറ്റവും അംഗസംഖ്യ ഉള്ള സഭയാണ് ലത്തീൻ സഭ. എന്നാൽ അംഗസംഖ്യ കുറവാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ആഗോള സഭയ്ക്ക് പകർന്നത് ഈ വ്യക്തി സഭകളാകുന്ന കിഴക്കൻ സഭകളിൽ നിന്നാണ്. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. കിഴക്കൻ സഭകളിൽ നിന്നാണ് സന്യാസമുണ്ടായതെന്നും ആരാധനാക്രമത്തിൻ്റെ വിസ്മരണീയമായ കാര്യങ്ങളെല്ലാം കിഴക്കൻ സഭകളിൽ നിന്ന് പടിഞ്ഞാറോട്ട് പ്രസരിച്ചതായി നമ്മൾക്ക് ഈ പ്രബോധനങ്ങളിൽ നിന്ന് മനസ്സിലായി. അതോടൊപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാതലായ ഭാഗം ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കിഴക്കൻ സഭകൾ മിശിഹായുടെ സഭയുടെ പിതൃസ്വത്തിൻ്റെ അവിഭാജ്യമായൊരു ഘടകമാണ് പൗരസ്ത്യ സഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം. ഇതാണ് ഇതിനകത്ത് 1-ാമത്തെ ഖണ്ഡികയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. മിശിഹായുടെ സഭയുടെ പിതൃസ്വത്ത്, പിതൃസ്വത്തിൻ്റെ അവിഭാജ്യമായൊരു ഘടകമാണ് പൗരസ്ത്യ സഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം. അതിനാൽ കത്തോലിക്ക 1-ാമതായി ചെയ്യേണ്ടത് ഈ പാരമ്പര്യത്താൽ പരിപോഷിപ്പിക്കപ്പെടുമാറ് അതിനെ പരിചയപ്പെടുകയും ഓരോരുത്തർക്കും സാധിക്കുന്നതിൻ്റെ പരമാവധി ഐക്യ പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് 16-ാമത്തെ ഖണ്ഡികയാണ്. ആ 16-ാമത്തെ ഖണ്ഡികയുടെ ശീർഷകം ഇതാണ്, ആരാധനാത്മകമായ നിശബ്ദത എന്നാണ് പറയുന്നത്. ആരാധനാത്മകമായ നിശബ്ദത. നമ്മൾ ആ പാരഗ്രാഫ് ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാൻ പോവുകയാണ്. കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്തത്, അതിൻ്റെ ആദ്യ ഭാഗം പല ദിവസം എടുത്തപ്പോഴാണ് അതിന് വലിയ തുറവി കിട്ടിയത്. ഇങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരു വിഗ്രഹം നിർമ്മിക്കപ്പെടാതിരിക്കുന്നതിന് ഈ രഹസ്യം നിരന്തരം മറയ്ക്കപ്പെട്ടിരിക്കുന്നു, നിശബ്ദതയാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കൂട്ടായ്മയെക്കുറിച്ചുള്ള അറിവിൻ്റെ ക്രമപ്രബുദ്ധമായ ശുദ്ധീകരണത്തിലൂടെ, ക്രമപ്രബുദ്ധമായ പ്രോഗ്രസീവ്, അതാണ് പ്രോഗ്രസീവ് പ്യൂരിഫിക്കേഷൻ, ശുദ്ധീകരണത്തിലൂടെ മാത്രമേ ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുകയും
പ്രൈസ് ദ ലോർഡ്. ഇരുവരും തമ്മിലുള്ള നിത്യമായ ആശ്ലേഷത്തിൽ അവരുടെ അനന്ത സ്നേഹത്തിൻ്റെ നൈസർഗികത തിരിച്ചറിയുകയുമാണ്. നൈസർഗികത, കോനാച്ചുറാലിറ്റി എന്നാണ് പറയുന്നത്, നൈസർഗികത, നിത്യമായ ആശ്ലേഷം, എറ്റേണൽ എംബ്രേസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി അത് വിവരിക്കുന്നില്ല. ഇത് മുഴുവനും പഠിക്കാത്തവർ അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക്, എനിക്ക് തോന്നുന്നു CCC 888 ഓക്കെ. അപ്പോൾ 858 മുതൽ നമ്മൾ ഈ നിശബ്ദതയെക്കുറിച്ച് പഠിച്ചതാണ്. എന്നിട്ട് 3 എപ്പിസോഡ് അത് തന്നെ ഈ ഒറ്റ സെൻറ്റൻസ് നമ്മൾ കടന്നുപോയി. അപ്പോൾ 808, 809, 90. അതുകൊണ്ട് ഇപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യുന്നവർ അത് പഠിച്ചിട്ടില്ലെങ്കിൽ അതിൽ ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് അത് വീണ്ടും ഒന്ന് പഠിക്കണം. ഇനി നമ്മളിതിൻ്റെ 16-ാമത്തെ ഖണ്ണിയയുടെ മറ്റൊരു കാതലായ ഭാഗത്തിലേക്ക് നീങ്ങുകയാണ്. പൗരസ്ത്യ ക്രിസ്തീയതയുടെ അപ്പോഫാറ്റിസം എന്ന് പറഞ്ഞാൽ നിഷേധ സിദ്ധാന്തപ്രകാരം ദൈവത്തെ അറിയുന്നത് ഇങ്ങനെയാണുണ്ടായത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ മനുഷ്യൻ കൂടുതൽ വളരുന്നതനുസരിച്ച് സത്ത ഗ്രഹിക്കാനാവാത്ത അപ്രാപ്യമായ രഹസ്യമാണ് ദൈവമെന്ന് കൂടുതൽ അവബോധം അവനുണ്ടാവും. അതിനാണ് അപ്പോഫാറ്റിസം എന്ന് പറയുന്നത്. അതായത് കിഴക്കൻ സഭകളിൽ നിന്നുണ്ടായ വലിയ ഒരു സിദ്ധാന്തമാണത്, അപ്പോഫാറ്റിസം. ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിയാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നു, ദൈവമേ ഇത് ഇത്രയും വലിയ ഒരു രഹസ്യമാണല്ലോ. അപ്പോൾ വിശുദ്ധ തോമസ് അക്വിനാസ് പടിഞ്ഞാറൻ ലത്തീൻ സഭയിലെ വലിയ വിശുദ്ധനാണ്. എന്നാൽ ഈ തോമസ് അക്വിനാസിന് സുമ തിയോളജിയുടെ അവസാനം എഴുത്ത് പൂർത്തിയാക്കിയില്ല. അതിനു മുമ്പ് കർത്താവ് ഒരു ദർശനം കൊടുത്തപ്പോൾ ഈ വലിയ വിശുദ്ധന് ദൈവദർശനം കിട്ടിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഓ എൻ്റെ ദൈവമേ, എന്തപ്രാപ്യമായ ഒരു ജ്ഞാനമാണ് നീ. ആ ജ്ഞാനത്തെ തുലനം ചെയ്യുമ്പോൾ എൻ്റെ അറിവ് വെറും ഞാൻ എഴുതിയിരിക്കുന്ന ഈ സുമ്മാ തിയോളജിക്ക വെറും ഒരു വൈക്കോല് മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹം എഴുത്ത് നിർത്തി. പിന്നെ സുമ്മാ തിയോളജിക്ക കംപ്ലീറ്റ് ആക്കിയത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കോംഗ്രിഗേഷനിൽപ്പെട്ട മറ്റ് ആരോ ആണ്. അപ്പം ഇത് ഒരു വലിയ സിദ്ധാന്തമാണ്. എന്നാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ മനുഷ്യൻ കൂടുതൽ വളരുന്നതനുസരിച്ച് സത്ത ഗ്രഹിക്കാനാവാത്ത അപ്രാപ്യമായ രഹസ്യമാണ് ദൈവമെന്ന് കൂടുതൽ അവബോധം അവനുണ്ടാവും. പിടി കൊടുക്കാത്തതും വ്യക്തിപരമല്ലാത്തതുമായ യാഥാർത്ഥ്യങ്ങളിൽ മനുഷ്യൻ സ്വയം നഷ്ടപ്പെടുത്തുന്ന സ്പഷ്ടമല്ലാത്ത അധ്യാത്മ ദർശനമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ സ്വയം നഷ്ടപ്പെടുത്തുന്ന സ്പഷ്ടമല്ലാത്ത ആധ്യാത്മ ദർശനമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. അതല്ല എൻ്റെ ലക്ഷ്യം. നേരെ മറിച്ച് പൗരസ്ത്യ ക്രിസ്ത്യാനികൾ തിരിയുന്നത് ജീവിക്കുന്ന വ്യക്തികളായി വാത്സല്യപൂർവം സന്നിഹിതനായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലേക്കാണ്. ഇതിൻ്റെ അർത്ഥം നമ്മളെ മറ്റ് പല ആധ്യാത്മികതയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. നമ്മൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ജീവിക്കുന്ന വ്യക്തികളായി വാത്സല്യപൂർവം സന്നിഹിതനായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലേക്കാണ്.
ജീവിക്കുന്ന വ്യക്തികളാണ്. ജീവിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ജീവൻ്റെ അന്തസത്ത എന്താണ്? വാത്സല്യമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ പഴയ നിയമ വായനകളിൽ മനസ്സിലാക്കി, ഇസ്രായേൽ ജനം ഇത്രത്തോളം ദൈവത്തെ അനുസരിക്കാതെ അടിമത്വത്തിൻ്റെ പടുക്കുഴിയിലേക്ക് ചെന്ന് ഇനി അവർക്ക് രക്ഷയില്ല എന്ന് അവർ എഴുതി തള്ളി. അപ്പോഴും സ്നേഹനിധിയായ കർത്താവ് പറയുകയാണ്, ഇല്ല, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എനിക്കുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. നിങ്ങളുടെ നഷ്ടപ്പെട്ട മഹത്വം ഞാൻ വീണ്ടും നൽകും. ജെറുസലേം പുതുക്കിപ്പണിയും. പുതിയ ജെറുസലേമായി ഞാൻ നിങ്ങൾക്ക് തരും. ഇനിയൊരിക്കലും നിങ്ങൾ പോകാത്ത രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ വിശുദ്ധീകരിക്കും. നിങ്ങളിൽ എൻ്റെ ജീവജലം ഞാൻ തെളിക്കും. നിങ്ങളുടെ സകല അകൃത്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. നിങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ ഹൃദയം മാംസം, ഇതെല്ലാം വാത്സല്യത്തിൻ്റെ. നിങ്ങളുടെ അകൃത്യങ്ങൾ ഞാൻ ഓർക്കുക പോലുമില്ല. ഈ ദിവസങ്ങളിൽ എന്നെ വളരെയധികം സഹായിച്ച ഒരു കാര്യം ഇതാണ്. നമ്മളോട് സ്നേഹമില്ലാതെ പെരുമാറുന്നവരെ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് ഇനി അവരോട് സംസാരിക്കരുത്, ഇനി അവരോട് മിണ്ടട്ട, പോട്ടെ, എന്തുകൊണ്ടും ചെയ്യട്ടെ. പക്ഷെ അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. നിങ്ങളുടെ അകൃത്യങ്ങൾ ഞാൻ ഓർക്കുക പോലുമില്ല. ത്രിദ്വൈക ദൈവത്തിൻ്റെ വാത്സല്യം ജീവിക്കുന്ന വ്യക്തികളായി വാത്സല്യപൂർവം സന്നിഹിതനായിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലേക്കാണ്. എന്നാൽ ആ ദൈവത്തിനെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ സാധിക്കില്ലെങ്കിലും രുചിച്ചറിയുവിൻ. അപ്പോൾ ആ ദൈവത്തിൻ്റെ വാത്സല്യ അനുഭവമാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ആ വാത്സല്യത്തിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ ഇന്നലെ ഒരു സഹോദരി എനിക്ക് കാറ്റിക്കിസത്തിലെ ഒരു ഭാഗത്തെക്കുറിച്ച് അവർ ഷെയർ ചെയ്തു. 1447 തോന്നണം, 1447 ഇത് ഉപസാരത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവിൽ നിന്ന് സ്വീകരിച്ച ഈ അധികാരം സഭ വിനിയോഗിച്ചിരുന്നതിൻ്റെ വസ്തുനിഷ്ഠമായ രൂപം നൂറ്റാണ്ടുകളുടെ ഗതിയിൽ വളരെയേറെ മാറിയിട്ടുണ്ട്. ആദിമ നൂറ്റാണ്ടുകളിൽ മാമോദീസയ്ക്ക് ശേഷം പ്രത്യേകമാം വിധത്തിൽ ഗൗരവമുള്ള പാപങ്ങൾ, ഉദാഹരണമായി വിഗ്രഹാരാധന, കൊലപാതകം, വ്യഭിചാരം ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനികളുടെ അനുരഞ്ജനം വളരെ കർശനമായ ശിക്ഷണത്തോട് ബന്ധപ്പെട്ടതായിരുന്നു. അതനുസരിച്ച് അനുതാപികൾ അനുരഞ്ജനം സ്വീകരിക്കുന്നതിന് മുൻപ് തങ്ങളുടെ പാപങ്ങൾക്ക് പരസ്യമായ പ്രായശ്ചിത്തം ചെയ്യേണ്ടിയിരുന്നു. പലപ്പോഴും അത് വർഷങ്ങളോളം ദീർഘിച്ചിരുന്നു. അനുതാപികളുടെ ഈ നിരയിലേക്ക് ചില ഗൗരവാവഹങ്ങളായ പാപങ്ങളെ മാത്രം സംബന്ധിച്ചായിരുന്നു അത്. ബ്രാക്കറ്റ്, അപൂർവമായിട്ട് ചില പ്രദേശങ്ങളിൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ പ്രവേശനം നൽകിയിരുന്നുള്ളൂ. 7-ാം നൂറ്റാണ്ടിൽ അയർലൻഡുകാരായ മിഷണറിമാർ പൗരസ്ത്യ സന്യാസ പാരമ്പര്യത്താൽ പ്രചോദിതരായി പ്രായശ്ചിത്തത്തിൻ്റെ സ്വകാര്യ രീതി യൂറോപ്യൻ വൻകരയിലേക്ക് കൊണ്ടുവന്നു. സഭയുമായി രമ്യപ്പെടുന്നതിന് മുൻപ് പ്രായശ്ചിത്ത പ്രവൃത്തികളുടെ പരസ്യവും സുദീർഘവുമായ പൂർത്തീകരണം അത് ആവശ്യപ്പെടുന്നില്ല. അക്കാലം മുതൽ ഈ കൂദാശ അനുതാപിയും പുരോഹിതനും തമ്മിൽ രഹസ്യമായി പരികർമ്മം ചെയ്യപ്പെടുന്നു. കണ്ടോ, കിഴക്ക് നിന്നാണ്
അങ്ങനെ ഒരു കാര്യം നമുക്ക് ലഭിച്ചത്. അക്കാലം മുതൽ ഈ കൂദാശ അനുതാപിയും പുരോഹിതനും തമ്മിൽ രഹസ്യമായി പരിക്രമം ചെയ്യപ്പെടുന്നു. ഈ പുതിയ രീതി ആവർത്തനത്തിന് സാധ്യത നൽകി. അങ്ങനെ ഈ കൂദാശ ക്രമമായും കൂടെ കൂടെയും സ്വീകരിക്കാനുള്ള വഴി തുറക്കപ്പെട്ടു. മാരക പാപങ്ങളുടെയും ലഘുപാപങ്ങളുടെയും മോചനം ഒറ്റ കൗദാശിക ആഘോഷത്തോട് യോജിപ്പിക്കാൻ അത് അനുവദിച്ചു. സഭ ഇന്നോളം നടത്തിക്കൊണ്ടിരിക്കുന്ന അനുതാപ കൂദാശയുടെ രൂപം പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. അപ്പോൾ കിഴക്കൻ സഭകളിൽ നിന്നാണ് ഈ വലിയ വാത്സല്യം, വാത്സല്യം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് എടുത്ത് വായിക്കാനിടയായത്. വരുവിൽ 16-ാമത്തെ ഘടികയിലേക്ക് തിരിച്ചു വരുന്നു. ദൈവത്തിന് അവർ ആഘോഷപൂർവവും വിനീതവും പ്രൗഢവും ലളിതവുമായ ആരാധനാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ആരാധനാ സ്തോത്രങ്ങൾ അർപ്പിച്ച ഗീതങ്ങളെല്ലാം പാടിയപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? എന്നാൽ ഇതെല്ലാം എവിടെ നിന്നുണ്ടായതാണ്? ഇതെല്ലാം കിഴക്കൻ സഭകളുടെ വളരെ പ്രത്യേകതകളിൽ നിന്നും പകർന്നപ്പെട്ടതാണ്. അപ്പോൾ കിഴക്കൻ സഭകളിൽ ദൈവത്തിന് അവർ ആഘോഷപൂർവവും എന്നാൽ വിനീതവും പ്രൗഢവും ലളിതവുമായ ആരാധനാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഉദാഹരണത്തിന്, ഇന്നലെ വിശുദ്ധ ബലി അർപ്പിച്ചത് മലങ്കര ആരാധനാക്രമത്തിലായിരുന്നു. ഓ, എന്തോ ഒരു മനോഹരമായ ആരാധനാ ഗീതങ്ങളാണ്. ആ ത്രിത്വൈക ദൈവത്തിൻ്റെ കുറിച്ചുള്ള ആരാധനാ ഗീതം തന്നെ എത്ര മനോഹരമാണ്. അതുപോലെ തന്നെ ദൈവമേ പരിശുദ്ധനാ ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ ശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നീ പരിശുദ്ധനാകുന്നു. കണ്ടു. അതുപോലെ സുറിയാനി കുർബാനക്രമത്തിൽ സർവാധിപനാം കർത്താവേ നിൻതുതി ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മധ്യനു നിത്യമ ഉന്നതവാം ഉത്താരം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അതിനുശേഷം അത് തന്നെ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവനാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്ക്. ഇതാണ് ഇവിടെ മാർപ്പാപ്പ പറയുന്നത്. കിഴക്കൻ സഭകളുടെ ദൈവത്തിന് അവർ ആഘോഷപൂർവവും വിനീതവും പ്രൗഢവും ലളിതവുമായ ആരാധനാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. എന്നാൽ
ഒരുവൻ ഈ സന്നിധാനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത് സർവോപരി ആരാധനാത്മകമായ നിശബ്ദതയിൽ പരിശീലിപ്പിക്കപ്പെടാൻ സ്വയം അനുവദിക്കുമ്പോഴാണെന്ന് അവർ ഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഗീതങ്ങളെല്ലാം നമ്മൾ പാടിക്കഴിഞ്ഞിട്ട് അവസാനം എന്ത് സംഭവിക്കുന്നു? ആ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ദേവാലയം വിട്ട് പോകാതെ നമ്മുടെ അന്തരാത്മാവിലേക്ക് ഒരു തീക്കട്ട, തീക്കട്ട എന്നാണ് പറയുന്നത്, തീക്കട്ട നമ്മുടെ അന്തരാത്മാവിലേക്ക് വരുന്ന ആ തീക്കട്ട, അത് പൗരസ്ത്യാരാധനക്രമത്തിലൊരു ഭാഷയാണ്. ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട, തീക്കട്ട ഇവിടെയും ഇതാ ഉയർപ്പുകാലത്തെ പ്രാർത്ഥനകളിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ഇങ്ങനെയാണ്. സീറോ മലബാറിൽ ഉയർപ്പുകാലം, സഹോദരരെ, മനസാക്ഷിയുടെ ദൈർമല്യത്തോടും വിശുദ്ധമായ ചിന്തകളോടും കൂടെ പാപമോചനത്തിനായി കാരുണ്യാപൂർവം നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ഈ തീക്കട്ടയെ നമുക്ക് സമീപിക്കാം. കണ്ടോ, സുറിയാനിയിലും മലങ്കര കുർബാനയിലും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പുള്ള ആരാധനാപൂർവമായ ഈ അപേക്ഷ, ഈ തീക്കട്ട. ഇപ്പൊ ഈ തീക്കട്ട നമ്മളിലേക്ക് കടന്നു വന്നാൽ, ഇപ്പോ വാസ്തവത്തിൽ അവിടെ ഗാനം ആലപിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ഒരാരാധനാപൂർവമായ ഒരു മൗനത്തിൽ ആ തീക്കട്ട, ആ സ്നേഹക്കട്ട, ആ വാത്സല്യത്തിൻ്റെ കട്ട, ആ മഹത്വത്തിൻ്റെ തീക്കട്ടയിൽ അമർന്ന് ആ അമരണ അവസ്ഥയിൽ നമ്മുടെ ആത്മാവിനെ, ശരീരത്തെയും ഈശോയുടെ ആ വീണ്ടും വരവിലെ ഉയർപ്പിൻ്റെ അനുഭവത്തിൻ്റെ അച്ചാരമായിട്ടാണ് ഇത് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് കുർബാനക്രമത്തിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് ആ തീക്കട്ട. അപ്പോൾ അവിടെ, എന്നാൽ ഒരുവൻ ഈ സന്നിധാനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത് സർവോപരി ആരാധനാത്മകമായ നിശബ്ദതയിൽ പരിശീലിപ്പിക്കപ്പെടാൻ സ്വയം അനുവദിക്കുമ്പോഴാണ് അവർ ഗ്രഹിക്കുന്നു. കാരണം ദൈവത്തെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ കാണുന്നത് അവിടുത്തെ സമ്പൂർണമായ അതീന്ദ്രിയ അവസ്ഥയാണ്. വ്യവസ്ഥാനുസൃതമായ ധ്യാനത്തെക്കാൾ വിശുദ്ധ ലിഖിതത്തിൻ്റെ ആരാധനാക്രമത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ സംശീകരണത്തിലൂടെയാണ് ഈ അവസ്ഥയിലെത്തിച്ചേരുക. അതിനെ അതീന്ദ്രിയാവസ്ഥ, അതിനെ പറയുന്നത് ട്രാൻസെൻഡൻസ് എന്നാണ്, ട്രാൻസെൻഡൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഈ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ വിസ്മരണീയമായ ഈ അനുഭവത്തിലേക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ആ ഉത്ഥാനത്തിൻ്റെ വീണ്ടും വരവിൻ്റെ ആ അനുഭവം ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ പകർന്നു തരുന്ന ആ വലിയ രഹസ്യത്തിലേക്ക്, ആ അതീന്ദ്രിയ അവസ്ഥയിലേക്ക്, ആ അതീന്ദ്രിയ അവസ്ഥയിൽ ഞങ്ങൾ നിശബ്ദതയോടെ ആരാധനാപൂർവമായ നിശബ്ദത, അല്ലെങ്കിൽ നിശബ്ദതാപൂർണമായ ആരാധനയിൽ ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ അനുഭവമാക്കി മാറ്റണമേ. ഇത് നിങ്ങളിന്ന് വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഈ ആരാധനാപൂർവമായ ആ മൗനതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. താങ്ക് യു. എല്ലാവർക്കും നന്ദി.